ഇത് ഉണ്ണീശു ഉണ്ണീശുവാണ് ഉണ്ണീശുവിന്റെ പള്ളിയിൽ നിന്ന് വന്ന രൂപമാണ് പള്ളിയിൽ നിന്ന് വന്ന രൂപമാണ് അപ്പൊ അതും കൊണ്ട് വരുന്ന സമയത്താണ് എന്നെ കണ്ടത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ നമ്മുടെ പുൽക്കൂട് ഉണ്ണിയേശു പിറന്ന പുൽക്കൂട് അതേപടി വളരെ മനോഹരമാണ് ഇത് പറയാൻ വാക്കുകളില്ല ഞാനിപ്പോ നിൽക്കുന്നത് ചെമ്പേരിയാണ് അപ്പം ചെമ്പേരിയിലൊരു ഭയങ്കര ഒരു അത്ഭുതമുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തില് ഫാദേഴ്സ് നടത്തിയ പുൽക്കൂട് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ നമ്മളെ കണ്ണൂർ ജില്ലയിലത്തെ ഒരു വ്യക്തിയാണ് ചെമ്പേരി ഇടവകയിലുള്ള ആളാണ് അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം അതിന് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് സംസ്ഥാന തലത്തിൽ ഇതിനെ വെല്ലാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പുൽക്കൂടില്ല അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം ഓ എൻ്റെ അമ്മോ മേരി ക്രിസ്മസിന് ചിരട്ടയിൽ നിറച്ചിട്ട് എഴുതിയിട്ട ഒരു സംഭവമാണ് അപ്പൊ എത്ര ഡെഡിക്കേഷൻ ആണ് ആളുടെ എന്ന് നോക്കണം എട്ട് വർഷം എട്ട് മോഡലാണ് നിങ്ങൾ ചെയ്തത് അല്ലേ ഓക്കെ 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 വേറെ ആരൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഞാനും എന്റെ ഭാര്യയും രണ്ട് പിള്ളേരും പ്ലസ് വൺ പഠിക്കുന്നവനും എസ് എൽ സി പഠിക്കുന്ന പെണ്ണും ഓ ആണല്ലേ ആ അമ്മ അമ്മ ഓക്കെ ഓക്കെ അമ്മനെ കാണാം അവിടെ അമ്മയെ നമുക്കൊക്കെ പരിചയപ്പെടാം അതേപോലത്തെ ഇവിടെ ഇടവകയത്തെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് ഇതൊരു ഭയങ്കര ഇതാണ് നമ്മള് ശരിക്കും പറഞ്ഞാല് എവിടെയും മുന്നേ കാണാൻ പറ്റില്ല ഒറിജിനാലിറ്റി ആണ് ഒക്ക എല്ലായിടത്തും മുയലിന്റെ പ്രതിമ വെക്കുന്ന സമയത്ത് ഇവിടെ ഒറിജിനൽ മുയലാണ് ഈ പുൽക്കൂടിലൂടെ ഓടിക്കളിക്കുന്നത് നമുക്ക് ശരിക്കും ആ ബദ്ലഹേമിൽ പോയ ഒരു ഫീല് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും ഇത് പിന്നെ ഏതെങ്കിലും ന്യൂസുകാരോ നിങ്ങളെ പിന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിന്നെ കേരളം മൊത്തം അറിയപ്പെടേണ്ട ഒരു സംഭവമാണ് അറിയപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇത്രയും മനോഹരമായ ഒരു പുൽക്കൂട് ഞാൻ എൻ്റെ ജീവിതത്തില് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇത്രയും ഭയങ്കരമായ ഒരു പുൽക്കൂട് ഞാൻ കാണുന്നത് ഒരു സെറ്റപ്പിലുള്ള ഒരു പുൽക്കൂട് നമ്മളെ നാട്ടിലൊന്നും നമ്മളെ നാട്ടിൽ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം ഇതല്ലേ ഓക്കെ ഓക്കെ ആണല്ലേ ഓക്കെ ഓക്കെ ഇതാണ് നമ്മളെ മെയിൻ പുൽക്കൂടിന്റെ അവിടെ എടുക്കാം അല്ലേ ഞാൻ നമ്മുടെ പുൽക്കൂട് ഉണ്ണിയേശു പിറന്ന പുൽക്കൂട് അതേപടി പശുക്കളും അപ്പൊ എത്ര മനോഹരമായിട്ടാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് ഒന്ന് നിങ്ങളെ നോക്കണം അതേപോലെ ഓരോ മൈനോട്ട് സംഭവങ്ങളും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷിക്കൂട് നമ്മള് ശരിക്കും പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് കത്തുന്ന ലൈറ്റുകള് ഓ അവിടെ ഒരു പക്ഷിക്കൂടുണ്ട് ഒരു മാൻപേട ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിലെ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഓരോ കാര്യങ്ങളും ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ചെയ്ത് ഇവിടെ ഒരു പക്ഷിക്കൂടുണ്ട് വളരെ മനോഹരമാണ് ഇത് പറയാൻ വാക്കുകളില്ല ഏറുമാടം അല്ലേ ഓ ഏറുമാടം വരെ
ഇതിന്റെ അതായത് ഏറുമാടം അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആട്ടിടയന്മാർ താമസിക്കുന്ന ഏറുമാടമാണിത്. ഇതാണ് ഏറുമാടം. അതേപോലെ തന്നെ ചുറ്റും ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് കുളം. ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഷോക്കും ഒന്നടിക്കൊന്നുമില്ല അല്ലേ, പ്രശ്നമൊന്നുമില്ല. വെള്ളത്തിലിടാവുന്നതാണ്. അപ്പൊ അത് നോക്കി പഠിച്ചതാണ്. അയ്യോ, കുഞ്ഞു കുഞ്ഞു മോയലും മോയലിന്റെ പിന്നെ ഫാമിലി അടക്കം ഉണ്ട്. ഇതാണ് അതിന്റെ കിണറാണ്. പഴയ രീതിയിലെ പാളയില് ഉണ്ടാക്കി മോയില് ഓടി കളിക്കുന്ന ആ ഇത് നിങ്ങക്ക് കാണാം. പഴയകാലത്ത് പാളയില് വെള്ളം കോരിയാന്ന് പറയുന്നത്. അപ്പൊ ആ സംഭവം അതേപടി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഓ, ഈ ആമ, ഓക്കെ ഓക്കെ. പല ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, റെഡിമെയ്ഡ് ആയിട്ട് ഓഹോ, മകൻ തന്നെ ഉണ്ടാക്കിയ. അപ്പൊ അച്ഛന്റെ കഴിവ് അതേപോലെ തന്നെ മകനും കിട്ടി. ഓ, ഈ ആമയൊക്കെ ഇദ്ദേഹം തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ സിമെന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആമയുണ്ട്. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് ഇതിലെ ഭൂരിഭാഗം വർക്കുകൾ ചെയ്തത്. കുറച്ച് സാധനങ്ങൾ എന്തായാലും നമ്മള് ബാക്കിയുള്ളത് ഡിപ്പെൻഡ് ചെയ്യാണ്ട് പറ്റൂല. നട്ടുപിടിപ്പിച്ചാണ്. പ്ലാസ്റ്റിക്കുകള് അങ്ങനത്തെ ഒന്നും അധികം നിങ്ങൾ ഉപയോഗിച്ചില്ല. അപ്പം വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു പുൽക്കൂട്, ഇത്രയും വലിയൊരു പുൽക്കൂട് എനിക്ക് കാണാൻ പറ്റിയത് ഒരു ഭാഗ്യം പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പുൽക്കൂട്ടിൻ്റെ നടുക്ക് ഇങ്ങനെ നിന്നിട്ട് ഒരു ഇത് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെയൊക്കെ മുയലൊക്കെ ഇങ്ങനെ ഒറിജിനൽ ഓടി കളിക്കുന്നു. ഏത് തെങ്ങ് തൈ അടക്കം ഇതിന് വേണ്ടിയിട്ട് ഒരു മാസം മുന്നേ. അപ്പൊ നിങ്ങൾ ഒരു മാസം മുന്നേ ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു അല്ലേ? ഇദ്ദേഹമാണ് ആ വ്യക്തി. ഇദ്ദേഹമാണ് ഈ പുൽക്കൂടിന്റെ സൃഷ്ടാവ്. ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും, പിന്നെ സപ്പോർട്ടീവ് ആയിട്ട് നമ്മളെ അമ്മയും. 92 വയസ്സില്ല അമ്മ. അമ്മ ഇരിക്കമ്മേ, അമ്മ ഇരിക്കി ഇരിക്കി. നമുക്കിതൊന്നും മനസ്സിലായില്ല. ഓ, നമ്മളൊരു ക്രിസ്മസ് പാപ്പ ഇടിയിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഒറിജിനൽ ആണ്, അതാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. തികച്ചും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂ അടക്കമുള്ള ക്രിസ്മസ് പാപ്പ. ടൗങ്ങിന്റെ വാരി എടുത്ത് സെറ്റ് ചെയ്തതാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. അതേപോലെ ഇതൊരു വ്യത്യസ്തമായ രീതി, ഇത് കുത്തിക്കൊണ്ട് നട്ടതാണ്. ഓ, സത്രത്തിലാണ്. ഓ, ഇവിടുന്നാണ് ഉണ്ണീശോ പിറന്ന സമയത്ത് അറിഞ്ഞിട്ട് കുതിരവണ്ടിക്ക് അങ്ങനെയുണ്ട്. നക്ഷത്രം ഉള്ളിടത്ത് ഉണ്ണി പിറന്നു എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് അവരന്നേരം പോകുന്നതാണ്. അവരുപയോഗിക്കുന്ന കുതിരവണ്ടിയാണ്. കുതിരവണ്ടിയാണ് അല്ലേ? അത് ഓക്കെ ഓക്കെ ഓക്കെ. ഓ, അങ്ങനെയാണ് ഈ കുതിരവണ്ടി ഈ വശത്തേക്ക് ഇങ്ങനെ പോകുന്നത്. വെറുതെ അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കഥയെ, ഈ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ ഇത്രയും ഒരു വലിയ കുന്തിരിക്കുമായിട്ട് പോകുന്നതാണ്. ഇത് കുന്തിരിക്കുമായിട്ട് പോകുന്നതാണ് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത ഈ സംഭവം വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തത്. ബത്ലഹേമിലെ നടക്കുന്നതാ. അയ്യോ, ബത്ലഹേമിലെ ഞാൻ പറയുന്നോട്ട് വരും പോകും അല്ലേ? രണ്ട് മുയലും മൂന്നാല് കുഞ്ഞുങ്ങളും ഇത് നടപ്പുണ്ടല്ലോ. ഒരെണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരെണ്ണം പോലും നമ്മളെ വിട്ട് പോകില്ല. എത്രയോ സ്നേഹമുള്ള ഈ മുയലുകൾ അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. അപ്പം ചേട്ടാ, ഈ ചേട്ടനാ നമ്മളെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. അതെ അതെ, ഈ ചേട്ടനോട് വലിയ ടാങ്ക്സ് ഉണ്ട്. പക്ഷെ ചേട്ടാ, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ നാട്ടില് ഉണ്ടായിട്ട് ആരും കണ്ടിട്ടില്ല പറയുമ്പോ മോശമല്ലേ?
അതുകൊണ്ടാണല്ലോ വിളിച്ചോണ്ട് വന്നത്. ആ അതെ 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 അതെ. ഇത് ഉണ്ണീശുവാണ്. ഉണ്ണീശുവിന്റെ പള്ളിയിൽ നിന്ന് വന്ന രൂപമാണ്, പള്ളിയിൽ നിന്ന് വന്ന രൂപമാണ്. അപ്പൊ അതും കൊണ്ട് വരുന്ന സമയത്താണ് എന്നെ കണ്ടത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. സകല ജനത്തിനോടത്തിൽ മംഗളവാർത്തയറിഞ്ഞു സകല ജനത്തിനോടത്തിൽ മംഗളവാർത്തയറിഞ്ഞു ദേവാദി എന്റെ രാജാദി രാജനെ അനുഗമിച്ചു നാദജനങ്ങളെത്തി തോന്നുന്നു എന്നും സന്തോഷം കൊഴിഞ്ഞിടുന്നു. ആശയോടെ യാത്ര തുടരുകയാ പാനിലുയർന്നൊരു താരദീപം ആരാധി വഴിതെളിച്ചു ആട്ടിനായ ആശയോടെ യാത്ര തുടരുകയാ പാനിലുയർന്നൊരു താരദീപം ആരാധി വഴിതെളിച്ചു സ്വീകരിച്ചു അന്നൊരു നാളിൽ രാജാക്കന്മാരും രക്ഷകനെ തിരഞ്ഞു ദൈവത്തെ കണ്ടു കാഴ്ചകൾ വെച്ചു പ്രസാദയ സർവജ്ഞന ദൈവത്തെ കണ്ടു കുന്തിരിക്കം കാഴ്ചകൾ വെച്ചു സകല ജന തിരുമാനന്ദത്തിൽ മംഗളവാർത്തയറിഞ്ഞു ദേവാദി ദേവനിതാവതരിച്ചു എന്റെ രാജാദി രാജനെ ആരോഗ്യിച്ചു നാരാജനങ്ങളെത്തി തോളുമിടുന്നു എന്നും സന്തോഷം മുഴങ്ങിടുന്നു. ഓക്കെ ഓ ആയിക്കോട്ടെ ചേട്ടാ. എന്റെ അമ്മോ ഒന്നും പറയണ്ട കേട്ടാ, ഇരട്ടി മധുരം. നാളെ പാട്ടില്ലേ, നല്ല ഏതെങ്കിലും നല്ല സംഗീതം പഠിക്കേണ്ട സ്കൂളിൽ കൊണ്ട് ചേർക്കണം. കാരണം നല്ല പാട്ട് കേട്ടോ, പ്രതീക്ഷയിൽ അപ്പുറത്തെ പാട്ട്. ഏതാ നമ്മളെ ഗായകൻ? ആഹന്നല്ലേ ഒരു ഒരു ചെറിയ പാട്ട് പാടാവോ? ഒരു ധനുമാസത്തിനാഥം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളുമേഘങ്ങൾ ഒഴുകും ഗ
അതേപോലെ തന്നെ ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ഇപ്രാവശ്യം ഇദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നല്ലേ, ഞങ്ങളെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും കിട്ടും അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇതാ മകൻ ഇതാന്ന്, അതല്ലേ? അപ്പം ഞാൻ അപ്രതീക്ഷിതമായിട്ട് കോയമ്പത്തൂർ ടു പാടിച്ചാൽ ട്രിപ്പിന്റെ ഇടയില് പിന്നെ വഴിയിൽ വെച്ച് കണ്ടതാണ്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു, അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടതും. ഇങ്ങനൊരു സംഭവം നമ്മളെ ചെമ്പേരി നാട്ടില്, കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ ഇതാരും അധികം പബ്ലിസിറ്റി ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാല് വലിയ ന്യൂസുകളൊക്കെ ചെറിയ ഉൾക്കൂട് ഇതിനെ പറ്റി വരാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം കണ്ടിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ്. അപ്പം എവിടെ ചേച്ചി? അപ്പം ഓക്കെ, നാട്ടുകാരെ എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് അടുത്ത് വന്നിട്ട്. ആ ഹാ ഹാ. അപ്പൊ എന്തായാലും നമ്മളിത് എഫ് ബിയിലും യൂട്യൂബിലൊക്കെ ഇടും. അപ്പൊ ഇത്രയും ആൾക്കാർ ഇതിന് സപ്പോർട്ടും ഉണ്ട് മെന്റലി. അപ്പൊ ഇതൊക്കെയാണ് എടുത്ത കാഴ്ചകള്. അപ്പം വീണ്ടും നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പൊ ഈ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ, എല്ലാവരും ഒരു ബൈ പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ഓക്കെ ബൈ.